സ്വപ്നത്തിലൂടെ സഞ്ചരിക്കുകയാണ് മത്തായി സ്ലീഹ. ജോസഫിൻ്റെ സ്വപ്നം, ജ്ഞാനികളുടെ സ്വപ്നം, ഇവയുടെ ആകെത്തുകയാണ് പിറവിത്തിരുന്നാളിന് ആസ്പദമായ വേദഭാഗം എന്ന് പറയാനാകും. ജോസഫ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടതനുസരിച്ച് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറുകയായിരുന്നു. കിഴക്ക് നിന്നത്തെ ജ്ഞാനികൾ രക്ഷകൻ ജനിച്ച പുൽക്കൂട്ട ലക്ഷ്യമാക്കി യാത്രയായി. നൂറ്റാണ്ടുകളായി ജനം കാത്തിരുന്ന രക്ഷകന് വേണ്ടിയുള്ള സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായ യേശുവിനെ ദർശിക്കാനുള്ള യാത്രയിലാണവർ. ജ്ഞാനികൾ വഴി യേശുവിൻ്റെ ജന്മമറിഞ്ഞ ഹേറദുസ് രാജാവ് പുതിയതായി പിറന്ന കുഞ്ഞുങ്ങളെയൊക്കെ വധിക്കുവാൻ ഉത്തരവിറക്കിയപ്പോൾ തിരികെ കൊട്ടാരത്തിൽ വന്ന് ജന്മസ്ഥലം അറിയിക്കണമെന്ന് പറഞ്ഞയച്ച ജ്ഞാനികൾക്കും സ്വപ്ന ദർശനമുണ്ടായി. അതനുസരിച്ച് മറ്റൊരു വഴിയെ അവർ സ്വദേശത്തേക്ക് തിരികെ മടങ്ങി. രാജാവിൻ്റെ ഭീകരതയിൽ ഭയപ്പാടോടെ വർത്തിച്ച ജോസഫിൻ്റെ സ്വപ്നത്തിൽ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതനുസരിച്ച് ഈജിപ്തിലേക്ക് കുടുംബസമേതം പലായനം ചെയ്യുന്നു. ഹെറോദസിൻ്റെ മരണശേഷം ബേദലഹേമിലേക്ക് മടങ്ങാനിരുന്ന ജോസഫിൻ്റെ സ്വപ്നത്തിൽ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടതനുസരിച്ച് നസ്രത്തിൽ വന്ന് തിരികെ വസിക്കുന്നു. സ്വപ്നം കാണുന്നവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന് പറയുകയാണ് മത്തായി സ്ലീഹ. പുതിയ നിയമ മോശയെന്ന് യേശുവിനെ ചൂണ്ടിക്കാട്ടുന്നവർക്ക് മോശയുടെയും യേശുവിൻ്റെയും ജീവിതത്തിൽ സാമ്യതകൾ ഉണ്ടെന്ന് മത്തായി സ്ലീഹ ചൂണ്ടിക്കാട്ടുന്നു. മോശയുടെ ജനന സമയത്തും ഫറവോ ഹെബ്രായരായ ആൺപൈതങ്ങളെ വധിക്കുവാൻ ഉത്തരവിട്ടതുപോലെ യേശുവിൻ്റെ ജനന സമയത്ത് ഹെറോദോസ് രാജാവ് പൈതങ്ങളെ വധിക്കുവാൻ ഉത്തരവിറക്കുന്നു. ഫറവോയുടെ മകൾ വഴി മോശ രക്ഷിക്കപ്പെട്ടതുപോലെ സ്വപ്നം വഴി ജോസഫിനും മറിയത്തിനും രക്ഷയ്ക്ക് അങ്ങനെ വഴിയൊരുങ്ങുന്നു. ഫറവോയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിമാറിയ ശേഷം ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് മോശ ഈജിപ്തിലേക്ക് തിരികെ വന്നതുപോലെ തിരുക്കുടുംബവും ഒരു സ്വപ്നത്തിൻ്റെ വെളിച്ചത്തിൽ ഇസ്രായേൽ ദേശത്തേക്ക് തിരികെ എത്തുന്നു. ഇസ്രായേൽ ജനത്തെ ഫറവോയുടെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കാൻ മോശ നിയോഗിക്കപ്പെട്ടതുപോലെ യേശു ജനിച്ചിരിക്കുന്നത് ലോകത്തെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയാണ്. ഹെറോദോസ് രാജാവായിരുന്നു അന്നത്തെ ഭരണാധികാരി. ജനത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നേതാവായിരുന്നു. എങ്കിലും ക്രൂരത അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പായിരുന്നു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. തൻ്റെ മരണത്തിന് ദേശം വിലപിക്കാൻ ആ ദേശത്തെ പ്രമുഖന്മാരെ തുറങ്കിലടക്കുകയും തൻ്റെ മരണസമയത്ത് അവരെ വധിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. യഹൂദരുടെ രാജാവ് എവിടെയാണ് പിറന്നിരിക്കുന്നതെന്ന ചിന്തയിൽ ഹെറോദോസ് അസ്വസ്ഥനാകുന്നു. കാരണം ജനിക്കാനിരിക്കുന്നവൻ തൻ്റെ നാശത്തിന് കാരണമാകുമോ എന്ന ചിന്ത, തന്നെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കുമോ എന്ന ചിന്ത, തൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമോ എന്ന ചിന്തയിൽ അവൻ ക്രൂരതയുടെ ആഴം കൂട്ടി ശിശുക്കളെ വധിക്കുവാൻ കൽപ്പിക്കുന്നു. ജ്ഞാനികൾ അങ്ങ് ദൂരെ നിന്ന് രക്ഷകൻ്റെ പിറവിയുടെ വാർത്തയറിഞ്ഞ് അവനെ കണ്ട് ആരാധിച്ച് പൊന്നും മീറയും കുന്തുരുക്കവും കാഴ്ചയായി സമർപ്പിക്കുവാൻ പുറപ്പെട്ടവരാണ്. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. യഹൂദരുടെ രാജാവ്, ജനതകളുടെ അനേക നാളുകളായുള്ള കാത്തിരിപ്പിൻ്റെ ആകെത്തുകയാണ് യേശു എന്ന് ചുരുക്കം. പാപങ്ങളുടെ മോചകൻ. ഇനി ഈ യഹൂദരുടെ രാജാവ് എന്ന സംബോധന കേൾക്കാൻ കഴിയുക യേശുവിൻ്റെ വിചാരണ സമയത്താണ്. വിശുദ്ധ മത്തായി സ്ലീഹായുടെ സുവിശേഷം 27:11 നാം ഇപ്രകാരം വായിക്കുന്നു. ഇനി യേശു ദേശാധിപതിയുടെ മുമ്പിൽ നിന്നു. ദേശാധിപതി ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞു, നീ തന്നെ പറയുന്നുവല്ലോ. ജ്ഞാനികളിലെത്തിയത് നക്ഷത്രത്തെ കണ്ടാണെന്ന് പറയപ്പെടുന്നു. നാം കാണുന്ന നക്ഷത്രങ്ങൾക്കെല്ലാം ഓരോ സഞ്ചാരപഥമുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
ഗുരുത്വാകർഷണ ബലത്തിൽ അവയെല്ലാം സൂര്യനെ വലം വയ്ക്കുന്നുമുണ്ട്. ചിലതൊക്കെ ദിശ മാറി സഞ്ചരിച്ച് ഭൂമിയിൽ പതിക്കാറുണ്ട്. ഈ നക്ഷത്രവും അങ്ങനെ സഞ്ചാരം ആരംഭിച്ചതാണ്. തൻ്റെ നിയന്താവിനെ ലക്ഷ്യം വച്ച് അത് നീങ്ങി. ആ താരകം അങ്ങനെ ജ്ഞാനികൾക്ക് മുന്നേ സഞ്ചരിച്ചു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിന്നു. എന്നാൽ സാധാരണ നക്ഷത്രങ്ങളെപ്പോലെ അവ എപ്പോഴും സഞ്ചരിച്ചില്ല. പകരം അത് കാലിക്കൂടിന് മുന്നിലെത്തി നിൽപ്പുറപ്പിച്ചു. അത് ദൈവത്തിൻ്റെ ഇടപെടലല്ലേ? താരകങ്ങളെയും ഗ്രഹങ്ങളെയും അവയുടെ സഞ്ചാരപാതകളെപ്പോലും നിയന്ത്രിപ്പാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന വസ്തുത ചില സംശയാലുകൾക്ക് മുന്നിൽ അങ്ങനെ തെളിയിക്കപ്പെട്ടു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഇവിടെയാണ് ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയുക. അനേക നാളുകളായി രക്ഷകൻ്റെ വരവ് കാത്തിരുന്ന ജനത്തിന് ഭയവും ആകുലതയും. വിജയാധീരായ ഈ ജ്ഞാനികൾക്കോ ആഹ്ലാദവും. കാരണം യേശുക്രിസ്തു വന്നിരിക്കുന്നത് സ്വജാതികൾക്ക് വേണ്ടി മാത്രമല്ല വിജാതികർക്കും കൂടി വേണ്ടിയാണ് എന്ന് മത്തായി സ്ലീഹ എഴുതി വയ്ക്കുന്നു. ജ്ഞാനികൾ യേശുവിന് മുമ്പിൽ കാഴ്ചവെച്ച സമ്മാനത്തെപ്പറ്റി നോക്കാം. പൊന്ന്, രാജാവിന് സമർപ്പിക്കുന്ന സമ്മാനം. കുന്തുരുക്കം, ദേവാലയ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പുരോഹിതന്മാർക്ക് സമർപ്പിക്കുന്ന സമ്മാനം. മീറ അഭിഷേക തൈലമായി ഉപയോഗിക്കുന്നു. ശവശരീരങ്ങൾ അടക്കം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന തൈലമായും പറയപ്പെടുന്നു. പിന്നീട് നിക്കോദമോസും യേശുവിൻ്റെ ശരീരം അടക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്നത് മീറയും ചെന്നിനായകവും കലർന്ന സുഗന്ധ ദ്രവ്യ മിശ്രിതമാണെന്നും നാം വായിക്കുന്നുണ്ട്. ഹെരോദോസിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുന്ന സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് മടങ്ങി. ഹെരോദോസ് ശക്തനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടൽ അതിലും ശക്തമാണെന്ന് തെളിയിക്കപ്പെട്ടു. എത്ര തന്നെ ദുഷ്ടശക്തികൾ നമുക്ക് നേരെ തിരിഞ്ഞാലും ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പാവുക തന്നെ ചെയ്യും. ദൈവം തിരഞ്ഞെടുത്ത വഴിയെ നടക്കാം, രക്ഷകൻ്റെ പദ്ധതിയിൽ ഭാഗമാകാം.